ഷാബിൻ ചില്ലക്കടൻ. ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോഴിക്കോടിന്റെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഡിഷ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഏലാഞ്ചി. ഏലാഞ്ചി എന്ന് പറഞ്ഞ ഈ ഐറ്റത്തിന്റെ ലവ് ലെറ്റർ എന്ന് മറ്റൊരു പേരും, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന്റെ മയ്യത്തപ്പം എന്നും പറയുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇഫ്താർ വിരുന്നുകളിലെ സ്ഥിര സാന്നിധ്യമാണ്. ഞാൻ പല പ്രാവശ്യം ഇഫ്താർ വിരുന്നുകളിൽ കഴിച്ചിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിന്റെ റെസിപ്പി കണ്ടുപിടിച്ച് പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ ഐറ്റം ആണ്, വെറൈറ്റി സ്വീറ്റ് ഡിഷ് ആണ്. അപ്പൊ കൂടുതൽ പറഞ്ഞ സമയങ്ങളെല്ലാം നേരെ കുക്കിംഗിലേക്ക് ഇറങ്ങാം. ആദ്യം ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാനുള്ളത്, അതിനായി കുറച്ച് കാഷ്നട്ട് നുറുക്കിയത്, കുറച്ച് കിസ്മിസ്, കുറച്ച് പൊട്ടുകടല, ഒരു മൂന്നാല് ഏലക്ക, രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു ചെറിയ തേങ്ങ ചിരകിയത്, ഇത്രയാണ് ആദ്യം എടുത്ത് വയ്ക്കാനുള്ളത്. അതിനുശേഷം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ച് നേരത്തെ നുറുക്കി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് റോസ്റ്റ് ചെയ്യുക. ഇത് ഏകദേശം പകുതി റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് കിസ്മിസും അതോടൊപ്പം തന്നെ പൊട്ടുകടലയും ചേർത്ത് റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാനുള്ളത് നേരത്തെ ചിരണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇനി ആഡ് ചെയ്യാനുള്ളത്. അത് ഏകദേശം മെൽറ്റായി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ബാറ്റർ റെഡിയാക്കാനായിട്ട് 300 ഗ്രാം മൈദ, ഒരു മുട്ട, കളറായി കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, മൈദമാവ് ആഡ് ചെയ്യുക, കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ആഡ് ചെയ്യുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ ബാറ്റർ നമുക്ക് ഏകദേശം ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാകുന്ന ആ പരുവത്തിന് കിട്ടണം. എന്നിട്ട് മിക്സിയിൽ ഒരു 2 സെക്കൻഡ് അടിച്ചെടുക്കുക. ഇനി ഈ ബാറ്റർ ദോശത്തവയിലോട്ട് ഒഴിച്ച് കട്ടി കുറച്ച് ചെറിയ നേർത്ത ദോശകളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. ഇതൊരു 30 മുതൽ 40 സെക്കൻഡ് കൊണ്ട് ഇത് ഓരോ സൈഡും റെഡിയാവും. അതായത് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചിടുന്നു. ഇത് കൂടുതൽ കരിഞ്ഞു പോകാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ ഇതിനെ എടുക്കണം, കറക്റ്റ് നോക്കി നിന്ന് എടുക്കേണ്ടതാണ്. ഇത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഏകദേശം ചുരുട്ടി ഇതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി ഇതിൻ്റെ സൈഡ് മടക്കി കൊടുക്കും. സൈഡ് മടക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം ഒരു സൈഡിനൂടെ പോവാം. ട്രഡീഷണലി ഇത് സൈഡ് മടക്കുന്ന ഒരു രീതിയില്ല, ഞാൻ സൈഡ് മടക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ഏലാഞ്ചി എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ചെയ്തോടെ ഇനി അടുത്തുള്ളത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒന്നെടുത്ത് കഴിച്ചേ. സംഭവം സൂപ്പർ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. മുമ്പൊക്കെ പല പ്രാവശ്യം ഉണ്ടാക്കിയെങ്കിലും ഇത്രയും ഗംഭീരമായിട്ട് വന്നില്ല. ചാനലിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ ആത്മാർത്ഥത കൂടി കണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു തോന്നുന്നു. എങ്ങനെയുണ്ടോ അടിപൊളിയാണല്ലേ? നല്ലൊരു സ്വീറ്റ് ആണ് കേട്ടോ. ആ ഏലക്കയുടെ ഒരു മുളവും ആ തേങ്ങ എല്ലാം ആ ഷുഗറിലൊക്കെ ഇടന്നിട്ട് അങ്ങനെ ഒരു കാരമലൈസ് ആയിട്ട് വന്നിരിക്കുന്ന ടേസ്റ്റും എല്ലാം കൊണ്ടും ഒരു ഗംഭീരമായിട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു വിഭവമാണ് ഏലാഞ്ചി എന്ന് പറയുന്ന ഈ സ്വീറ്റ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ നിങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ താഴെ വന്ന് കമന്റ്സ് പറയുക. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു പുതിയ വീഡിയോ കാണാം. ദിഷാബിച്ചില്ല കാണാൻ സൈനിങ് ഓഫ്.